നമസ്കാരം. വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിനായി ഒരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. PDPയും നാഷണൽ കോൺഫറൻസും പ്രാദേശിക കക്ഷികൾ എന്ന രീതിയിൽ തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും BJPയും കാശ്മീരിൽ കാലുറപ്പിച്ചു നിർത്താനുള്ള പോരാട്ടത്തിലാണ്. ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് എന്ന തിരക്കിട്ട ചർച്ചകളാണ് എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേരത്തെയുള്ള പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമായിരുന്നു കശ്മീരിന്റെ ആദ്യകാല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കരുത്തർ. 60കളിലും 80കളിലും ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ കരുത്ത് PDPയുടെയും BJPയുടെയും വരവോടെ ക്രമേണ കുറഞ്ഞു വരുന്നതായാണ് പിന്നീടുള്ള കണക്കുകൾ പറയുന്നത്. കശ്മീരിലെ അവസാനത്തെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നത് 1996, 2002, 2008, 2014 എന്നീ വർഷങ്ങളിലാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സീറ്റ് നില യഥാക്രമം 7, 16, 17, 12 എന്നിങ്ങനെയായിരുന്നു. ഒരിടയ്ക്ക് കശ്മീരിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിരുന്ന പാർട്ടിയുടെ ശേഷി പിന്നീട് ദുർബലമാകുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസിന് സംഭവിച്ച ശക്തിക്ഷയവും. കശ്മീർ രാഷ്ട്രീയത്തിലെ മുത്തശ്ശി പാർട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് കാൽക്കീരിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവസാനത്തെ 4 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് നേടാനായ സീറ്റുകൾ യഥാക്രമം 57, 28, 28, 15 എന്നിങ്ങനെയാണ്. PDPയുടെ കടന്നു വരവോടെയാണ് നാഷണൽ കോൺഫറൻസിന് ഭീഷണി നേരിടേണ്ടി വന്നത്. PDPയുടെ പൊളിറ്റിക്കൽ എൻട്രി കശ്മീർ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനമുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സംഭവമാണ്. 1999 സ്ഥാപിക്കപ്പെട്ട പാർട്ടി ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 20 സീറ്റുകൾ നേടി നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചു. ശേഷം 2014 BJPയും ഒത്ത് അധികാരത്തിൽ വരികയും ചെയ്തു. കശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഏടായി ആ PDP BJP മന്ത്രിസഭ മാറിയെന്നത് മറക്കാനാകാത്ത വസ്തുതയാണ്. അതേസമയം കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ കശ്മീരിൽ BJP ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെ ഒരിക്കലും ചെറുതായി കണക്കാക്കാനാകില്ല. കശ്മീർ താഴ്വരയിൽ പാർട്ടിക്ക് സ്വാധീനമില്ലെങ്കിലും ജമ്മു മേഖലയിൽ പാർട്ടി സുശക്തമാണ്. കശ്മീരിലെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാനാകാതെ പോയ BJP പക്ഷെ 2014 25 സീറ്റുകൾ നേടി PDPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചിരുന്നു. കശ്മീർ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ സംഭവമായിരുന്നു കശ്മീരിലെ BJPയുടെ അധികാര പങ്കാളിത്തം. കശ്മീരിനെ സംബന്ധിച്ചുള്ള BJPയുടെ നീണ്ടകാല രാഷ്ട്രീയ പദ്ധതികൾക്ക് ആ കാലഘട്ടം അടിത്തറ പാകിയെന്ന ചരിത്രമാണ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് ശതമാനം പരിശോധിച്ചാൽ BJPയും PDPയുമാണ് മുന്നേറ്റമുണ്ടാക്കിയ പ്രധാന കക്ഷികൾ. യഥാക്രമം 11%, 9%, 15%, 23% എന്നിങ്ങനെയാണ് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെ PDPയുടെ വോട്ട് ഷെയറെങ്കിൽ BJPയുടേത് 12%, 9%, 12%, 23% എന്നിങ്ങനെയാണ്. ഒരുമിച്ച് സർക്കാർ രൂപീകരിച്ച 2014 തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികൾക്കും ലഭിച്ചത് തുല്യ വോട്ട് ഷെയറാണ്. പക്ഷേ ഏവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് BJPയുടെ വളർച്ചയായിരുന്നു. കശ്മീർ രാഷ്ട്രീയത്തിൽ അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതിനു ശേഷവും വിഭജിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശത്തിന് ശേഷവും നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇത്തവണത്തെ ഇതിനുണ്ട്. കശ്മീരിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നും അറിയാൻ ഇനി ശേഷിക്കുന്നത് കേവലം 1 മാസം മാത്രമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.